കോൺഗ്രസ്സുകാർ രണ്ട് തരത്തിലുണ്ടെന്ന് പി വി അൻവർ എം എൽ എയുടെ അഭിപ്രായം സോഷ്യൽ മീഡിയ ശരിവയ്ക്കുന്നു. സംസ്ഥാനത്തൊരു വികസന പ്രവർത്തനങ്ങൾ നടക്കരുതെന്ന ചിന്താഗതിയിലുള്ളവരാണ് ഒന്നാമത്തെ വിഭാഗം. സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന ഉത്തമ ബോധ്യമുള്ളവരാണ് രണ്ടാം വിഭാഗത്തിലെന്നും ഇതിൽ ശശി തരൂർ എം പി മാത്രമേ വരുന്നുള്ളൂവെന്നും അൻവർ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിലപാട് സ്വാഗതാർഹമാണെന്നും വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന കാര്യങ്ങളെ അദ്ദേഹം മാറ്റാൻ ശ്രമിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം തരൂർ പറഞ്ഞിരുന്നു. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല, സംസ്ഥാനത്ത് ഒരു വികസന പ്രവർത്തനങ്ങൾ നടക്കരുത്, അതിനെയെല്ലാം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കണം, അങ്ങനെ ഇവിടെ ഒന്ന് നടന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ജനങ്ങൾക്ക് താല്പര്യം തോന്നണ്ട എന്ന ചിന്താഗതിയുള്ളവരാണ് 99% കോൺഗ്രസ് പ്രവർത്തകരും. എന്നാൽ രാഷ്ട്രീയത്തേക്കാൾ ഉപരി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന ഉത്തമ ബോധ്യമുള്ളവർ ഏറെയുണ്ട്. ദൗർഭാഗ്യവശാൽ എല്ലാ കോൺഗ്രസ്സുകാരും ഇതിൽ ഉൾപ്പെടുന്നില്ല. പാവം ശശി തരൂർ മാത്രമാണ് ആ നിലപാടിലുള്ളത്. പി വി അൻവറിൻ്റെ ഈ അഭിപ്രായത്തിനെ അനുകൂലിച്ചവരും പ്രതികൂലിച്ചവരും ഏറെയാണ്. ഇനി കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വരില്ലെന്ന് വരെ അഭിപ്രായപ്പെട്ടവരുമുണ്ട്. 2006 വി എസ് അച്യുതാനന്ദൻ 100 സീറ്റുമായി അധികാരത്തിൽ വന്നു. 2011 വരെ ഭരിച്ചു. 2011 വി എസിൻ്റെ തുടർഭരണം വന്നു വന്നില്ല എന്ന നിലയിൽ UDF 72 LDF 68 സീറ്റും നേടി. ഉമ്മൻചാണ്ടി നൈസായി 2016 വരെ ഭരിച്ചു. ഉത്തരേന്ത്യൻ മോഡൽ BJP ചെയ്യുന്നത് പോലെ പണം വാരി എറിഞ്ഞുവെങ്കിൽ VS അന്ന് തുടർഭരണം കൊണ്ടുപോകാമായിരുന്നു. രാഷ്ട്രീയ ധാർമ്മികതയും മര്യാദയും ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ LDF ആ മര്യാദ കാണിച്ചു. 2016 വരെ ചാണ്ടി ഭരിച്ചു. ഇനി 2016 മുതൽ 26 വരെ പിണറായി ഭരിക്കും. അപ്പോൾ 2006 മുതൽ 2026 വരെ ആകുമ്പോഴേക്കും തുടർച്ചയായി LDF 20 വർഷം ഭരിച്ചേനെ. ഇനിയും ആ ഭരണം അങ്ങനെ തുടർന്നു പോകും. ഇങ്ങനെ പോകുന്നു കമൻറ്റുകൾ.